നമസ്കാരം. ഓരോ പരീക്ഷാകാലവും പഠിതാക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് സംഘർഷങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും ആശങ്കകളുടെയും കാലഘട്ടമാണ്. പരീക്ഷാ സമയത്ത് പഠിച്ചത് എഴുതുവാൻ സാധിക്കുമോ? ഓർമ്മയിൽ എല്ലാം തിളഞ്ഞു കിട്ടുമോ? ആഗ്രഹിച്ച ഗ്രേഡ് കരസ്ഥമാക്കുവാൻ സാധിക്കുമോ? അങ്ങനെ നിരവധി നിരവധി സംഘർഷങ്ങൾ, സമ്മർദ്ദങ്ങൾ. ടെൻഷനും ആശങ്കയും ഇല്ലാതെ പരീക്ഷയെ ആഹ്ലാദത്തോടെ അഭിമുഖീകരിക്കുവാൻ പ്രധാനമന്ത്രി മാർഗനിർദ്ദേശം നൽകുന്ന പരിപാടിയാണ് പ്രധാനമന്ത്രി പരീക്ഷ പേ ചർച്ച. അത്തരത്തിൽ പ്രധാനമന്ത്രി പരീക്ഷ പേ ചർച്ചയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട വിദ്യാർത്ഥിയാണ് 9ാം ക്ലാസ്സിൽ കാട്ടാക്കട ചിന്മയ വിദ്യാലയത്തിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീ അമൽകൃഷ്ണ. ശ്രീ അമൽകൃഷ്ണയും കാട്ടാക്കട ചിന്മയ വിദ്യാലയത്തിലെ അധികൃതരുമാണ് നമ്മോടൊപ്പം ഇന്ന് പരീക്ഷ പേ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിഥികളെ പരിചയപ്പെടുത്താം. ശ്രീ ആർ സുരേഷ് മോഹൻ, ചീഫ് സേവക്, ചിന്മയ എഡ്യൂക്കേഷണൽ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്, ട്രിവാൻഡ്രം. ശ്രീമതി കൃഷ്ണകുമാരി എസ്, പ്രിൻസിപ്പൽ, ചിന്മയ വിദ്യാലയം, കാട്ടാക്കട. ശ്രീമതി സൗമ്യ എസ് നായർ, ചിന്മയ വിദ്യാലയത്തിലെ അധ്യാപിക, ഒപ്പം അമൽകൃഷ്ണയുടെ ക്ലാസ് ടീച്ചർ. ശ്വേത ഒ എസ്, സ്കൂൾ ലീഡർ. അമൽകൃഷ്ണ, അമൽകൃഷ്ണയുടെ അമ്മയായ റിച്ചി. സ്വാഗതം ചെയ്യുന്ന ഏവരെയും ഏറെ ബഹുമാനപൂർവ്വം പരീക്ഷാ പേ ചർച്ചയിലേക്ക്. ആദ്യമായി അമൽകൃഷ്ണയോട് ചോദിച്ചുകൊണ്ട് ആരംഭിക്കാം. അമൽകൃഷ്ണ, വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അമൽകൃഷ്ണയ്ക്ക് കൈവന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കുവാൻ അമൽകൃഷ്ണ പോവുകയാണ് 20ാം തീയതി. അമൽകൃഷ്ണ, ഈ അവസരം കൈവന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ച ആരംഭിക്കാം എന്ന് തോന്നുന്നു. എൻ്റെ പേര് അമൽകൃഷ്ണ. ഞാൻ ചിന്മയ വിദ്യാലയ കാട്ടാക്കടയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഒരിക്കൽ മാതൃഭൂമി പത്രത്തിൽ പരീക്ഷാ പേ ചർച്ച 2020 എന്ന് പറയുന്ന പ്രോഗ്രാം ജനുവരി 20ാം തീയതി കൽക്കോത്ര സ്റ്റേഡിയത്തിൽ ഡൽഹിയിൽ വെച്ച് നടക്കുന്നു. അപ്പോൾ ഞാനിത് എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ നമുക്കിതിലേക്ക് അയക്കാമോ? അമ്മ പറഞ്ഞു, ഓ പൂർണ്ണ സമ്മതം, നമുക്ക് അയക്കാം. അങ്ങനെ അച്ഛൻ ഒരു ആർമി, അച്ഛൻ ആർമിയിലാണ് ജോലി ചെയ്യുന്നത്, ഹൈദരാബാദാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, നിനക്ക് ചിലപ്പോൾ ഇത് ഗോൾഡൻ ചാൻസ് ആയിട്ട് കിട്ടിയാൽ അത് നല്ല ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടിയായിരിക്കും. അപ്പോൾ മാമന്റെ അടുത്ത് എല്ലാം വിളിച്ച് പറഞ്ഞു. മാമൻ വെബ്സൈറ്റ് സെൻഡ് ചെയ്ത് തന്നു. അതിൽ ഓരോരോ കാര്യങ്ങൾ ഞാൻ സെൻഡ് ചെയ്ത് അയച്ചു. അതിൽ 4 ചെയിൻസ് ഉണ്ട്. ഫസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് എന്റെ ബയോഗ്രഫിയാണ്. സെക്കൻഡ് ചെയിൻ സ്കൂളിന്റെ ബയോഗ്രഫിയാണ്. തേർഡ് എന്ന് പറയുന്നത് ടോപ്പിക്സ് ആണ്. അതിൽ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്സ് എടുത്ത് 1000 വാക്കിൽ കൂടുതൽ നമ്മൾ എഴുതണം. അത് ഞാനാണെങ്കിൽ യുവർ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ആസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു ഇതിലാണ് ഞാൻ എഴുതിയത്. എന്നിട്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. എനിക്ക് ഭയങ്കര അധികം സന്തോഷമായിരുന്നു. 12ാം തീയതിയാണ് ഇത് ലാസ്റ്റ് ഡേറ്റ് വിളിക്കുന്നത്. ഇടയ്ക്ക് 3ാം തീയതി പത്രത്തിൽ വന്നിരുന്നു, ഈ പരീക്ഷാ പേ ചർച്ചയിലുള്ള കുട്ടികളെ സെലക്ട് ചെയ്തു എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ചിലപ്പോൾ നിന്നെ സെലക്ട് ചെയ്താലോ. അപ്പം ഞാൻ പറഞ്ഞു, ചിലപ്പം ചെയ്തിരിക്കാൻ, ചിലപ്പോൾ ദൈവത്തിന്റെ സഹായം കൊണ്ടായിരിക്കും. 10ാം തീയതി ഉച്ചയായപ്പോൾ ഡൽഹിയിൽ നിന്ന് ടി കെ ശർമ്മ എന്ന് പറയുന്ന ഒരു അങ്കിൾ വിളിച്ചു, പരീക്ഷാ പേ ചർച്ചയിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും നല്ല സന്തോഷം. കാരണം എന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആയിട്ടാണ് ഞാനത് എടുക്കുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം, എന്റെ അമ്മയുടെ പ്രാർത്ഥനയുമാണ് എന്നെ ഇതിൽ എത്തിക്കാൻ കാരണം. പിന്നെ എന്റെ സ്കൂൾ, എന്റെ അച്ഛന്റെ അച്ഛൻ പറഞ്ഞു, നിനക്കാണെങ്കിൽ ഇതില് പങ്കെടുക്കാൻ വേണ്ടി ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്, ദൈവം നമ്മളെ ഏറ്റവും വലിയത്, ദൈവം അച്ഛന്റെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലിയത്. അച്ഛൻ പറഞ്ഞു, നീ സിവിൽ സർവീസ് ആവണം, സിവിൽ സർവീസ് ആവണം. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നും മനസ്സിൽ എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടി. ഇതിൽ നിന്ന് നീ സിവിൽ സർവീസ് ആവാം, എനിക്ക് ഇതുവരെ എത്താൻ കഴി, എന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ് ഈ പരീക്ഷാ പേ ചർച്ച. അപ്പോൾ എനിക്ക് സിവിൽ സർവീസ് ആവാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട്. ദൈവത്തിന്റെ കടാക്ഷം കൊണ്ടും പിന്നെ സ്കൂളിലെ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, എന്റെ ക്ലാസ് ടീച്ചർ സൗമ്യ ടീച്ചർ, ആശ ടീച്ചർ, രമ ടീച്ചർ, ഓൾ ടീച്ചേഴ്സ്, പിന്നെ എന്റെ ഫ്രണ്ട്സ്, ക്ലാസ്സിലുള്ള എല്ലാ ഫ്രണ്ട്സിന്റെ സപ്പോർട്ടാണ്. ക്ലാസ്സിലുള്ള എല്ലാവരും പറഞ്ഞു, നിനക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ്, നീ അത് നല്ലവണ്ണം ചെയ്യണം, ഉപയോഗിക്കണം. കാരണം നമ്മളെ ഇത്രയും നല്ലൊരു വ്യക്തി, മഹത് വ്യക്തിയായ PM പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സാറിന് കാണാൻ വേണ്ടി പറ്റുന്നത് ഏറ്റവും ചെറിയ കാര്യമല്ല, നല്ല വലിയൊരു കാര്യമാണ്. നല്ലൊരു ഗോൾഡൻ ചാൻസ് നീ അതെടുക്കണം. ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ടാണ് നിനക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞത്. മുന്നോട്ടുള്ള ജീവിതം ഇതോപോലെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഓക്കെ അമൽകൃഷ്ണ. സുരേഷ് സാറിനോട് ചോദിക്കുകയാണ്. സാർ, ആധുനിക കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എന്ന് പറയുന്നത് വലിയൊരു സമ്മർദ്ദം, സംഘർഷം കുട്ടികളിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഈ പരീക്ഷ എന്ന സംഘർഷത്തെ, അല്ലെങ്കിൽ പരീക്ഷ എന്ന കടമ്പയെ മറികടക്കുവാൻ താങ്കൾക്ക് വിദ്യാലയത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പരീക്ഷാ പേ, PMന്റെ പരീക്ഷാ പേ ചർച്ചയിൽ കുട്ടിയെ പങ്കെടുക്കുന്നതിന് ഇനിഷ്യേറ്റീവ് എടുത്ത, വിദ്യാലയത്തിന്റെ മുൻകൈ എടുത്തതിനെ കുറിച്ചും ഒന്ന് വിശദമാക്കാമോ സാർ? ആദ്യമായിട്ട് നമ്മൾ പ്രധാനമന്ത്രി ഇങ്ങനെ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ
അവർക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായിട്ട് ഒരു ചർച്ച നടത്താൻ തന്നെ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത് വളരെ വളരെ എന്താണ് ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കരുതുന്നത്. വിദ്യാലയത്തിന്റെ സൈഡിൽ നിന്ന് ഈ ഒരു കുട്ടി ഇതിൽ പങ്കെടുക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എങ്ങനെ ആ കുട്ടിക്ക് ഒരു ഉത്തേജനം കൊടുക്കണം, അതിനെ എങ്ങനെ ഇതിന് തയ്യാറെടുക്കണം, തയ്യാറെടുപ്പിക്കണം എന്നുള്ള എല്ലാ സാങ്കേതികവും അതുപോലെ തന്നെ അതിലേക്ക് തയ്യാറെടുക്കാനുള്ള മറ്റ് സപ്പോർട്ടായിട്ടുള്ള എല്ലാം ചെയ്തു കൊടുത്തത് നമ്മുടെ അവിടുത്തെ ടീച്ചേഴ്സാണ്. പിന്നെ പരീക്ഷയെ പറ്റിയുള്ള ഭയം അല്ലെങ്കിൽ ആശങ്ക എന്ന് അത് ചോദിച്ചല്ലോ. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് പരീക്ഷയ്ക്കാണെങ്കിലും കുട്ടികൾക്ക് മാത്രമല്ല ആർക്കാണെങ്കിലും ആ ഒരു ചെറിയ ആശങ്ക എപ്പോഴും ഒരു പോസിറ്റീവ് സൈഡിലായിട്ട് കണക്കാക്കാം ഒരു തരത്തിൽ. കാരണം അവരെ ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുവാൻ സജ്ജരാക്കുക, ആ അസജ്ജരാക്കാൻ വേണ്ടി ആ ഒരു പേടി എപ്പോഴും ഉപയോഗപ്രദമാകും. പക്ഷേ ഈ പറഞ്ഞ പേടിയോ ആശങ്കയോ കൂടിക്കഴിഞ്ഞാൽ അതിനെ ഒരു സ്ട്രെസ് എന്നുള്ള രീതിയിൽ കാണുകയും അത് കാരണം പരീക്ഷയ്ക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഠിച്ചത് എഴുതാൻ പറ്റാതെ പോവുകയും അത് ശരിക്ക് നമ്മുടെ മനസ്സിലുള്ളതിനെ പ്രകടിപ്പിക്കാൻ പറ്റാതെ പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം വരും. അതിന് ഞങ്ങൾ കൊടുക്കുന്ന മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് വളരെ മുൻകൂട്ടി തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. അതിനുവേണ്ടി വളരെ കൃത്യനിഷ്ഠയോടുകൂടി പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. രണ്ട്, ആവശ്യത്തിനുള്ള വ്യായാമം, ഉറക്കം ഇതൊന്നും മാറ്റിവെക്കാതെ പരീക്ഷ സമയത്ത് ഒരു ക്ഷീണം വരാത്ത രീതിയിൽ നമ്മുടെ കാര്യക്രമങ്ങൾ കൊണ്ടുപോവുക. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ് യു ഹാവ് എ ബിലീഫ് ഇൻ യു, നമ്മളിൽ തന്നെ ഒരു നല്ല വിശ്വാസം വേണം. ഇത് ഈ പരീക്ഷയ്ക്ക് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, എൻ്റെ കഴിവ് മാക്സിമം ഞാൻ ഉപയോഗിച്ച് തന്നെ ഈ പരീക്ഷ എഴുതും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പരീക്ഷയെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. പ്രധാനമന്ത്രിയും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇത് തന്നെ ആയിരിക്കാം. കുട്ടികളുടെ മനസ്സിൽ ആ ഒരു കോൺഫിഡൻസ് അവരിൽ എത്തിക്കാൻ വേണ്ടിയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഇത്രയും സമയം ചെലവഴിച്ച് ഈ കുട്ടികളുമായിട്ട് ഒരു സംവാദത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറായത്. അടുത്ത ചോദ്യം കൃഷ്ണകുമാരി ടീച്ചറോടാണ്, പ്രിൻസിപ്പളായ കൃഷ്ണകുമാരി ടീച്ചറോടാണ്. സാറിപ്പോ പരീക്ഷയുടെ സ്ട്രെസ് ലഘൂകരിക്കുവാൻ വേണ്ടി സ്കൂൾ മൊത്തത്തിൽ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു വിദ്യാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വരുന്നത് കുട്ടിയുടെ സമഗ്രമായ വികസനമാണ്. കുട്ടിയുടെ സമഗ്രമായ വികസനത്തിന് സ്കൂൾ നടപ്പിലാക്കുന്ന തയ്യാറെടുപ്പുകളെക്കുറിച്ച് ഒന്ന് പറയാം. സാർ വിശദമായി എക്സാമിൻ്റെ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞു. ഒരു സ്കൂളിൻ്റെ മിഷൻ എന്ന് പറയുന്നത് തന്നെ കുട്ടിയുടെ സമഗ്ര വ്യക്തിത്വ വികസനമാണ്. കുട്ടിയുടെ സമഗ്ര വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ മെന്റൽ, ഫിസിക്കൽ, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റാണ്. ഈ ഫിസിക്കൽ, മെന്റൽ, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ, കൊണ്ടുവരാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. മാഡം, ഇപ്പോൾ പ്രിൻസിപ്പൽ നമ്മുടെ ഒരു കുട്ടിയുടെ സമഗ്രമായ വികസനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ മാനസികമായും അതുപോലെ തന്നെ ശാരീരികമായും ഭൗതികമായിട്ടുമുള്ള കുട്ടിയുടെ വികസനത്തെക്കുറിച്ച് വിശദമായി പറയുകയുണ്ടായി. സൗമ്യ ടീച്ചറോട്, അമൽകൃഷ്ണയുടെ ക്ലാസ് ടീച്ചറായ സൗമ്യ ടീച്ചറോട് ചോദിക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്, വാല്യൂ ആഡഡ് എഡ്യൂക്കേഷന് ഇന്ന് വളരെയധികം പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഒരു ക്ലാസ് ടീച്ചർ എന്ന രീതിയിൽ ക്ലാസ്സിൽ കൈക്കൊള്ളുന്ന നടപടികളെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കണം. അതായത് പഠന വിഷയങ്ങളെ നമ്മളെപ്പോഴും ജീവിത മൂല്യങ്ങളുമായി കോർത്തിണക്കി വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ആറ്റത്തിൻ്റെ ഘടന പഠിപ്പിക്കാറുണ്ട് കുട്ടികളെ. അതായത് ആറ്റത്തിൻ്റെ കേന്ദ്രം, അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളെ നന്നായി സ്വാധീനിക്കാറുണ്ട്, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊടുക്കാറുണ്ട്. ഇതിനെ നമുക്ക് നമ്മുടെ കുടുംബജീവിതവുമായി കണക്ട് ചെയ്യാം. അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ കേന്ദ്രം നമ്മുടെ മാതാപിതാക്കളാണെന്നും അതിനെ ചുറ്റി, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുട്ടികളാണ് നമ്മളെന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ആ മാതാപിതാക്കളുമായുള്ള കുട്ടികളുടെ ആ ഒരു സ്നേഹബന്ധം, അവർ തിരിച്ചു നൽകുന്ന ഒരു പ്രൊട്ടക്ഷൻ, ഇത് നമുക്ക് ജീവിതകാലം മുഴുവൻ ആവശ്യമുള്ള ഒരു സാധനമാണെന്ന് ഇതിലൂടെ നമുക്ക് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാം. അതായത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത്
അവർക്ക് ആത്മവിശ്വാസവും വിശ്വാസവും ധൈര്യവും പകർന്നു നൽകുന്ന രീതിയിൽ നമുക്കത് ക്രമീകരിച്ച് കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം. ഇത് ജീവിതത്തിലുള്ള ഏതൊരു കടമ്പയും അനായാസം കടന്നു കയറാൻ കുട്ടികളെ നമ്മൾ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഏതു പരീക്ഷയും ഒരു ടെൻഷനോ ഭയമോ ഒന്നും കൂടാതെ ആശങ്കയില്ലാതെ മറികടന്നു പോകാൻ കുട്ടികൾക്ക് സാധിക്കും. അടുത്തായിട്ട് ചോദ്യം ശ്വേതയോടാണ്, സ്കൂൾ ലീഡറായ ശ്വേതയോടാണ്. നമ്മളിപ്പോൾ പരീക്ഷയുടെ സംഘർഷത്തെക്കുറിച്ച്, പരീക്ഷയുടെ സ്ട്രെസ്സിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ശ്വേത പരീക്ഷയെ, ബോർഡ് എക്സാമിനേഷനെ അഭിമുഖീകരിച്ച വിദ്യാർത്ഥിനിയാണ്. ഒരു ബോർഡ് എക്സാമിനേഷനെ അഭിമുഖീകരിച്ച വിദ്യാർത്ഥിനി എന്ന രീതിയിൽ ആ സംഘർഷത്തെ, ആ സമ്മർദ്ദത്തെ എങ്ങനെയാണ് മറികടന്നത്? ആ അനുഭവത്തെക്കുറിച്ചൊന്ന് പറയാം. ബോർഡ് എക്സാം എഴുതി എന്ന വിദ്യാർത്ഥി എന്ന നിലയ്ക്കും, ഇനി എഴുതാൻ പോകുന്ന വിദ്യാർത്ഥി എന്ന നിലയ്ക്കും, എനിക്കും ആദ്യം പരീക്ഷ പേടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതെങ്ങനെ വിജയിക്കും, അതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ 10th സ്റ്റാൻഡേർഡ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ബോർഡ് എക്സാമിനെ കുറിച്ചൊരു കേട്ട് കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏത് ചോദ്യം ചോദിക്കും, ഡയറക്റ്റ് ആയിരിക്കും, നമ്മൾ പഠിച്ചത് തന്നെയായിരിക്കും ചോദിക്കുന്നതെന്ന് നമുക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ബോർഡ് 10th പകുതി ആയപ്പോൾ നമ്മൾ സാധാരണ എഴുതും പോലെ എക്സാം തന്നെയാണ് ബോർഡ് എക്സാം. പേരിന് മാത്രം ഒരു വ്യത്യാസം, അത്രയേ ഉള്ളൂ ബോർഡ് എക്സാം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിന് ഇതെല്ലാം കാരണം പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സ്കൂളിൻ്റെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ ടീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളിപ്പോ ടീച്ചേഴ്സിനടുത്ത് പോയി ചോദിച്ചാൽ അവരൊരു മടിയും ഇല്ലാതെ നമുക്കത് ക്ലിയർ ചെയ്ത് തന്നിരിക്കും. ഇപ്പൊ നമുക്കൊരു ടോപ്പിക് മനസ്സിലായില്ലെങ്കിൽ അത് ഒന്നോ രണ്ടോ മൂന്നോ വർഷം റിപ്പീറ്റ് ചെയ്യാൻ അവർക്ക് ഒരു മടിയും കാണത്തില്ല. അത് വൺ ഓഫ് ദ മെയിൻ പ്ലസ് പോയിന്റ് ആണ്. ടീച്ചേഴ്സും സ്റ്റുഡൻസും ആയാലൊരു സ്ട്രോങ് ബോണ്ടാണ്. അത് നമുക്ക് വളരെയധികം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പാരൻസിന്റെ സപ്പോർട്ടിനെ കുറിച്ച് പറയാൻ നമുക്ക് വാക്കുകളൊന്നും ഇല്ല. അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്ത് ഇപ്പോൾ എന്തെങ്കിലും പേടിയുണ്ടെങ്കിലും അത് അവരോട് പറഞ്ഞ് അത് സോൾവ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. പിന്നെ ഫ്രണ്ട്സിന്റെ കാര്യമാണെങ്കിൽ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ക്ലാസ്സിൽ ഫുൾ ഷെയർ ചെയ്യും. ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് അല്ലായിരുന്നു, നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും നല്ല വിജയം നേടണം എന്നൊരു മൈൻഡായിരുന്നു. അപ്പൊ ഈഗോ പ്രശ്നങ്ങളോ ജലസ് പ്രശ്നം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം, കമ്പൈൻ സ്റ്റഡി ചെയ്യാം. ഞാൻ വിചാരിക്കുന്ന കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഇതാണ്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ പ്രയത്നിച്ച് വർക്ക് ഹാർഡ് ചെയ്താണ് ഇത് ജയിക്കാൻ. അമൽകൃഷ്ണയുടെ അമ്മയോടാണ്. അമൽകൃഷ്ണയ്ക്ക് വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ലഭിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് അമൽകൃഷ്ണ വിശദമായി തന്നെ പറയുകയുണ്ടായി. ശ്വേത സംസാരിച്ചപ്പോഴും പാരന്റ്സിന്റെ പങ്കിനെ കുറിച്ച് ശ്വേത ഊന്നി പറയുകയുണ്ടായി. ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അമ്മമാർക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് വളരെ വലിയൊരു സ്വാധീനമുണ്ട്. അമ്മയുടെ സ്വാധീനത്തെ കുറിച്ച് ഒന്ന് പറയാം. അവന്റെ എല്ലാ കാര്യത്തിലും ഞാൻ സപ്പോർട്ട് നിൽക്കാറുണ്ട്. പഠിക്കുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യത്തിനും അവന്റെ അച്ഛനും എല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അച്ഛൻ ഡിഫൻസിലാണെങ്കിലും രാവിലെയും വൈകുന്നേരവും എന്നും ഫോൺ വിളിച്ച് അന്വേഷിക്കാറുണ്ട്. വൈകുന്നേരം സ്കൂളിൽ പോയിട്ട് വന്നിട്ട് എന്ത് പഠിപ്പിച്ചെന്ന് എന്ത് കാര്യങ്ങളാണെന്ന് എല്ലാം അന്വേഷിച്ച് പറയാറുണ്ട്. പിന്നെ അവൻ എത്ര പഠിച്ചാലും എൻ്റെ കൂടെ കാണാതെ പറഞ്ഞ് പഠിഞ്ഞതിന് ശേഷം മാത്രമേ എക്സാമിന് പോകാറുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് നല്ല രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ ആയിരിക്കാനാണ് എനിക്ക് താല്പര്യം കൂടുതൽ. അടുത്തതായിട്ട് സുരേഷ് സാറിനോട് ചോദിക്കുകയാണ്. സാർ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരെയാണ് അവർ റോൾ മോഡലായിട്ട് അനുകരിക്കുന്നത്. അത്തരത്തിൽ അധ്യാപകരെ കുട്ടികൾ അനുകരിക്കുമ്പോൾ നല്ലൊരു അധ്യാപക സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അധ്യാപക സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് ഓരോ മാനേജ്മെന്റിന്റെയും പരമപ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അത്തരത്തിൽ മികവുറ്റ സർഗാത്മകമായ ഒരു അധ്യാപക സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ മാനേജ്മെന്റ് കൈക്കൊണ്ട നടപടികളെ കുറിച്ചൊന്ന് പറയാമോ സാർ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അങ്ങ് എടുത്തിട്ടത്. തുടക്കത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. അതായത് നിർദ്ദിഷ്ട ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള അഭിരുചി, അതായത് ഒരു പാഷൻ. ടീച്ചിങ് ഈസ് നോട്ട് ജസ്റ്റ് എ പ്രൊഫഷൻ എന്നാണ് പറയുന്നത്, ഇറ്റ് ഇസ് എ പാഷൻ. അപ്പോൾ നമ്മൾ ആ ഇന്റർവ്യൂവിൻ്റെ സമയത്ത് തന്നെ ഞങ്ങളുടെ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന വളരെ പ്രമുഖരായ അധ്യാപക പരിചയമുള്ളവർ തന്നെ ആദ്യം കണ്ടുപിടിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിലേക്ക് വരുന്ന ടീച്ചേഴ്സിന് ഈ ആവശ്യമുള്ള പാഷൻ അവർക്കുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉള്ള പാഷനുള്ള ടീച്ചേഴ്സിനാണ് കഴിയുന്നത് നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യുന്നത്. രണ്ടാമത്, ഇതിനൊരു ഷോർട്ട് കട്ട് ഇല്ല, ട്രെയിനിങ് കുറുക്കുവഴികളൊന്നുമില്ല. പരിശീലനം 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 ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ വ്യത്യസ്തമായ മേഖലകളിൽ, അതായത് അവർക്കൊരു ഡൊമെയിൻ നോളജ്, അതായത് സബ്ജക്റ്റിൽ നോളജ് തീർച്ചയായിട്ടും കാണും. പക്ഷെ അത് മാത്രം പോരായല്ലോ ഒരു നല്ല അധ്യാപകന്. കുട്ടികളുടെ എന്താണ് ഒരു മൊത്തത്തിലുള്ള അവരുടെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് ടീച്ചേഴ്സ് പെരുമാറേണ്ടത്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള വ്യത്യസ്തമായ സ്കിൽ ഡെവലപ്മെൻറ്റിലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും മറ്റ് ഓരോ തരത്തിലുള്ള സബ്ജക്റ്റുകൾക്കും ട്രെയിനിങ്, അത് ഒരു ആണ്ടിൽ മൂന്നും നാലും ട്രെയിനിങ്ങുകൾ നമ്മൾ സ്കൂളിൽ തന്നെയോ അല്ലെങ്കിൽ ട്രെയിനിങ് സെൻറ്റേഴ്സിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ
സെൻട്രൽ ചിന്മയ മിഷൻ ട്രസ്റ്റിന്റെ എഡ്യൂക്കേഷൻ സെല്ലുണ്ട്. അവിടെ നടക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം കോയമ്പത്തൂരാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഈ ഒരു പ്രോസസ്സിൽ കൂടെ അവരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് സജ്ജരാക്കി മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ നൂതനമായ വിദ്യാഭ്യാസ ശൈലികളിലേക്കും അവർക്കൊരു നല്ല വെളിച്ചം കൊടുത്ത് ഇപ്പോഴത്തെ പുതിയ ആസ്കിയും വി നീഡ് ടു ബി ഹാവിംഗ് എ ലൈറ്റ് ഹൗസ് ഫോർ ഓൾ ദി ടീച്ചേഴ്സ്. അങ്ങനെയാണ് അവരെ നമ്മൾ ഇതിന് പ്രാപ്തരാക്കിയെടുക്കുന്നത്. അടുത്തത് അമൽകൃഷ്ണയോട് ചോദിക്കുകയാണ്. അമൽകൃഷ്ണ ഒമ്പതാം തരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അമൽകൃഷ്ണ ഒരു ബോർഡ് എക്സാം ഫേസ് ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല. നമ്മൾ ഈ പരീക്ഷാ പേ ചർച്ചയെക്കുറിച്ച് ചർച്ചയിൽ പരീക്ഷാ പേടിയെക്കുറിച്ച് പരീക്ഷാ സംഘർഷത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംഘർഷം എത്രത്തിൽ ലഘൂകരിക്കാം എന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അമൽകൃഷ്ണയ്ക്ക് എങ്ങനെയാണ് ഒരു ബോർഡ് എക്സാം ഫേസ് ചെയ്യുമ്പോൾ ടെൻഷനുണ്ടോ സംഘർഷമുണ്ടോ അതിനെക്കുറിച്ചൊന്ന് പറയാം. തീർച്ചയായും ടെൻഷൻ ഉണ്ടായിരിക്കും. ഇതുവരെയും ബോർഡ് എക്സാം എഴുതിയിട്ടില്ല. ബോർഡ് എക്സാം കേട്ട് കേൾവിയേ ഉള്ളൂ. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് എളുപ്പമാണ്, നമ്മൾ എന്ത് പഠിച്ചാലും അത് നമ്മൾ ഇപ്പം ഇന്ന് പഠിച്ച നോട്ടാണെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം, പിന്നെ അടുത്ത് 1 ആഴ്ച കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ 1 മാസം നമ്മളുടെ ബ്രെയിനിൽ നിൽക്കും. പിന്നെ 1 മാസം കഴിയുമ്പോൾ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ 1 വർഷത്തെ ഇയർ കഴിയും. ഇയർ കഴിയുമ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ പഠിച്ച കാര്യം എന്തായാലും ഓർക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ പറഞ്ഞു പറയണമെന്ന് പറയുന്നത് നമ്മളെ സെൻസ് ഓർഗൻസ് വർക്ക് ചെയ്യും. സെൻസ് ഓർഗൻസ് വർക്ക് ചെയ്യുമ്പോൾ നാക്ക് വഴി നമ്മൾ സംസാരിക്കുമ്പോൾ കാതുവഴി കേൾക്കും. കാതുവഴി കണ്ണ് നമുക്ക് പഠിക്കുമ്പോൾ എന്താണ് പഠിച്ചത് നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയും. അതാണ് നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ പറഞ്ഞു പഠിക്കുമെന്ന് പറയേണ്ടത്. പരീക്ഷയ്ക്ക് പേടിയുണ്ട്, എനിക്ക് എല്ലാ പരീക്ഷയും പേടിയുണ്ട്. കൂടുതൽ പേടിയുള്ളത് മാത്സാണ് ഈ കൂടുതൽ ടഫായിട്ടുള്ള വിഷയം. ബാക്കി വിഷയത്തിൽ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ മാത്സിന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് കണക്ക് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ തിയറംസ് പഠിക്കുക. തിയറംസ് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓരോ തിയറം പഠിക്കും തോറും ഓരോ ക്വസ്റ്റ്യനാണ് നമ്മൾ സെലക്റ്റീവ് ആക്കണം. ഇന്ന തിയറത്തിന് ഇന്ന ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ സർക്കിളിന്റെ പാഠത്തിലാണെങ്കിൽ സബ്സ്റ്റൻസ് ഈസ് ഈക്വൽ ആംഗിൾ എന്നാണ് പറയുന്നത്. ഒരു ആംഗിൾ തന്നെ പറയുന്നത് വേറെ ആംഗിൾ എത്തുമ്പോൾ അത് ഈക്വൽ ആണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യന് കാണും വേറെ വഴിയിലായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ അതാണ് ഇത് ശരിക്കുള്ള ഉത്തരം. നമ്മൾ പഠിച്ച കാര്യം തന്നെ ചോദിക്കുമെന്നാണ് പറയുന്നത്. കൃഷ്ണകുമാരി ടീച്ചറോട് ചോദിക്കുകയാണ്. അമൽകൃഷ്ണ പറയുകയുണ്ടായി ബോർഡ് എക്സാമിനെ അഭിമുഖീകരിക്കുമ്പോൾ അമൽകൃഷ്ണയ്ക്ക് അമൽകൃഷ്ണയുടേതായ രീതിയിലുള്ള ടെൻഷനുണ്ട് എന്ന് പറയുകയുണ്ടായി. പ്രത്യേകിച്ച് ഗണിതം മാത്തമെറ്റിക്സിനെ കുറിച്ചും അമൽകൃഷ്ണ പറയുകയുണ്ടായി. പൊതുവെ വിദ്യാർത്ഥികൾക്കിടയിൽ കണക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കുമ്പോൾ വലിയൊരു ആശങ്ക ഉള്ളതായിട്ടാണ് കാണുന്നത്. ചിന്മയ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ എന്ന രീതിയിൽ വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി, അവരുടെ മാനസിക സംഘർഷം, സമ്മർദ്ദം ലഘൂകരിക്കുവാൻ വേണ്ടി സ്കൂൾ കൈക്കൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ ടീച്ചർ? ഒരു അധ്യാപകൻ ഒരു കുട്ടിക്ക് എന്നും ഒരു ഗൈഡാവണം, വഴികാട്ടിയാവണം, കൈപിടിച്ച് നടത്തുന്ന ഒരു കുട്ടിയാവണം. പഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പഠനത്തെ സഹായിക്കുന്ന ഒരു അധ്യാപകനായി മാറണം. അങ്ങനെ ഒരു അധ്യാപകനായി മാറുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് കൈത്താങ് ആവുകയാണെങ്കിൽ, അവന് അവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയാനുള്ള സന്മനസ്സവൻ കാണിക്കും. കാര്യങ്ങളെല്ലാം തുറന്നു സംസാരിക്കും. അങ്ങനെ തുറന്നു പറയുന്ന ഒരു വ്യക്തി ആവുകയാണെങ്കിൽ അവർക്ക് നെഗറ്റീവ് ഫീലിംഗ്സ് ഒരിക്കലും തന്നെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. എല്ലാ പരീക്ഷകളിലും അവർക്ക് തീർച്ചയായും വിജയം കൈവരിക്കാൻ സാധിക്കും. സൗമ്യ ടീച്ചറോട് ചോദിക്കുകയാണ്, സ്കൂളിന്റെ കൈക്കൊണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് കൃഷ്ണകുമാരി ടീച്ചർ പറയുകയുണ്ടായി. ക്ലാസ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റോളാണ് ഒരു സ്കൂളിൽ ഉള്ളത്. ക്ലാസ്സിലെ കുട്ടികളെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നുണ്ട്, പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഒരു ക്ലാസ് ടീച്ചർ. ഈ പരീക്ഷാ സംഘർഷം, പരീക്ഷാ സമ്മർദ്ദം ലഘൂകരിക്കുവാൻ ക്ലാസ്സിൽ ഒരു ക്ലാസ് ടീച്ചർ എന്ന രീതിയിൽ കൈക്കൊണ്ട നടപടികളെ കുറിച്ചൊന്ന് പറയാം. എന്റെ അഭിപ്രായത്തിൽ ഓരോ വിദ്യാർത്ഥിയും ഓരോ വ്യക്തിത്വത്തിനുടമയാണ്. അപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ കുട്ടികളെ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത് അധ്യാപകർ തന്നെയാണ്. അവരെ മനസ്സിലാക്കി അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളായിരിക്കണം എപ്പോഴും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക. ഇന്നത്തെ ജീവിത സാഹചര്യം എന്ന് പറയുമ്പോൾ വളരെയധികം ഫാസ്റ്റായിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ആർക്കും സമയമില്ല. അപ്പോൾ ഒരു ടീച്ചറിനെ ഏറ്റവും അധികം കുട്ടിയുമായി ചേർന്ന് നിൽക്കണമെങ്കിൽ കണ്ടെത്താനുള്ള കാര്യം അവന് പറയാനുള്ളത് കേൾക്കാനൊരു സാവകാശം ഒരു അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാവണം. എങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്താണ് അവരുടെ പ്രശ്നമെന്ന് കണ്ടെത്താൻ കഴിയും. കണ്ടെത്തി കഴിഞ്ഞാലോ ആ കുട്ടിയുമായി ചർച്ച ചെയ്ത് അവൻ്റെ മനോധൈര്യം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ, ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിൽ അതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനി ഗുരുതരമായൊരു പ്രശ്നമാണെങ്കിൽ നമുക്ക് മാതാപിതാക്കളുടെ സഹായം തേടാം. സ്കൂളിൽ കൗൺസിലിംഗ് ആൻഡ് വെൽനസ് ഫാക്കൽറ്റി ഉണ്ട്. ആ ടീച്ചറുമായിട്ട് ചർച്ച ചെയ്ത് നല്ലൊരു പരിഹാരത്തിൽ കുട്ടിയെ ഉയർത്തിക്കൊണ്ടുവരാൻ തീർച്ചയായും സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ടീച്ചർ അതിനോട് അനുബന്ധിച്ച് ടീച്ചറോട് തന്നെ ചോദിക്കുകയാണ്,
നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ എല്ലാവരും വ്യത്യസ്തമായ കഴിവുകളുള്ളതും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളുള്ള കുട്ടികളുമാണ്. നമ്മൾ ലെസൺ പ്ലാൻ അനുസരിച്ച് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ടീച്ചിംഗ് നോട്ട് അനുസരിച്ച് പഠിപ്പിക്കുന്നു എങ്കിലും കുട്ടികൾക്കുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് അധ്യാപകൻ മാറേണ്ടിയിരിക്കുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് അധ്യാപകൻ മാറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചൊന്ന് പറയാൻ പറ്റിച്ചു. തീർച്ചയായും ഓരോ സാഹചര്യത്തിനനുസരിച്ചും അധ്യാപകൻ മാറേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്നത് ഒരു സൗഹൃദപരമായി, അതായത് നല്ലൊരു ഫ്രണ്ട്ലി അപ്രോച്ചുള്ള അധ്യാപകരെയും അതുപോലെ തന്നെ മാതാപിതാക്കളെയുമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുട്ടികളുമായി എത്രത്തോളം സൗഹൃദപരമായി ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് ചെയ്യുമോ അതിനനുസരിച്ച് അവരുടെ ആത്മധൈര്യത്തോടെ ഒരു വിശ്വാസത്തോടെ അവർ അധ്യാപകരെ സമീപിക്കും. എന്ത് തന്നെയായാലും അധ്യാപകരോട് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കുട്ടികൾ കാണിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവരെ ശരിയായ രീതിയിൽ കൈപിടിച്ച് നടത്താൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശ്വേതയോട് ചോദിക്കുകയാണ്, ശ്വേത ഒരു ബോർഡ് എക്സാം ഫേസ് ചെയ്ത കുട്ടിയാണ്. നമ്മുടെ അമൽകൃഷ്ണ പറയുകയുണ്ടായി, ബോർഡ് എക്സാം ഫേസ് ചെയ്യുമ്പോൾ തനിക്ക് ടെൻഷനുണ്ട്, സമ്മർദ്ദമുണ്ട് എന്ന് അമൽകൃഷ്ണ പറയുകയുണ്ടായി. ബോർഡ് എക്സാം ഫേസ് ചെയ്യാൻ പോകുന്ന അമൽകൃഷ്ണയ്ക്ക്, ബോർഡ് എക്സാം വിജയകരമായി ഫേസ് ചെയ്ത വിദ്യാർത്ഥിനിയായ ശ്വേതയ്ക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, പ്ലാൻ ബിഫോർ സ്റ്റഡി. ഞാനിപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ ഒരു ദിവസം എന്തൊക്കെ പഠിക്കുന്നു എന്ന് ഫസ്റ്റ് അത് പ്ലാൻ ചെയ്യും. ഇത്ര സമയം കൊണ്ട് ഇത്ര വിഷയം കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ കുറച്ച് കുറച്ച് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് കുറച്ച് പഠിച്ചാൽ അവസാനമാകുമ്പോൾ ഫുൾ കൺഫ്യൂഷനാണ്. നമ്മളൊരു സിസ്റ്റമാറ്റിക് പഠിച്ചാൽ നമുക്കത് ഏറ്റവും ഗുണം ചെയ്യുള്ളൂ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുപാട് വർക്ക് ചെയ്യണം. പിന്നെ അന്നന്ന് പഠിക്കുന്ന ടോപ്പിക്സ് അന്നന്ന് തന്നെ കവർ ചെയ്യുക. നമ്മൾ പറഞ്ഞ പോലെ അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ ഇപ്പം കെമിസ്ട്രിയിലായാലും ഫിസിക്സിലായാലും ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊരു കോഡ് പോലെയൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ എക്സാമിൻ എഴുതുമ്പോൾ ആ കോഡായിരിക്കും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് എഴുതാനും പറ്റും. ഇപ്പോൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് ഒരു കഥ പോലെയായിരിക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കഥ കേൾക്കാനും കഥ ഓർത്തിരിക്കാനായിരിക്കും ആദ്യം മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നാലും നമുക്കത് നന്നായിട്ട് എഴുതാൻ പറ്റും. അതാണ് വൺ ഓഫ് ദ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്കിനെക്കാട്ടിയും സ്മാർട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ടൈം മാനേജ്മെന്റ് അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ നമുക്ക് 10th ആകുമ്പോൾ ഡിസംബറിലെ തന്നെ പോർഷൻസ് ഒക്കെ കഴിയും. അപ്പോൾ അത് കഴിഞ്ഞ് സീരീസ് എക്സാംസ് ഉണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്റർ മാക്സിമം ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ സീരീസ് എക്സാം എഴുതുമ്പോൾ പിന്നെ ബോർഡ് എക്സാം നമുക്കൊരു വെറുമൊരു എക്സാം ആയിട്ടേ തോന്നും. നമുക്ക് ഒരു ടെൻഷനും കാണത്തില്ല. അമലിനോട് ടെൻഷനും ഞാനും ആദ്യം ടെൻഷനായിരുന്നു. പക്ഷെ ബോർഡ് എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ സാധാരണ എക്സാം ആണ്, പേടിക്കാനൊന്നുമില്ല. ഓക്കെ അമൽ, ശ്വേത പറഞ്ഞു കേട്ടല്ലോ, ഏതൊരു വിധ ടെൻഷനും ഇല്ലാതെ ബോർഡ് എക്സാമിനെ അഭിമുഖീകരിക്കാം. ഒപ്പം തന്നെ January 20 പ്രധാനമന്ത്രി പരീക്ഷാ പേ ചർച്ചയിൽ പ്രധാനമന്ത്രിയുമായി സംവദിക്കുന്ന അമൽകൃഷ്ണയ്ക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമസ്കാരം.